ഞങ്ങളൊരു എഗ് ബിരിയാണിന്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഒരു അഞ്ച് പേർക്ക് വേണ്ട എഗ് ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം അതിലേക്ക് ഞാൻ ഒരു അര കിലോ ജീരകശാല അരി എടുത്തിട്ട് ഒരു കാ മണിക്കൂർ ഒരു 15 മിനിറ്റ് കഴുകി സോക്ക് ചെയ്ത് ഊറ്റി വെച്ചതാണ് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 6 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ 5 മുട്ട പുഴുങ്ങി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ട കുറച്ച് മസാലകൾ ഉണ്ട് അത് ഒരു 3-4 കഷ്ണം പട്ട ചെറിയ കഷ്ണമായതുകൊണ്ടാണ് 3-4 കഷ്ണം എടുത്തത് പിന്നെ ഒരു 2.5 ടേബിൾസ്പൂൺ ബിരിയാണി മസാല എടുത്തിട്ടുണ്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മുളകുപൊടി കാശ്മീരി ചില്ലി ഇല്ല അത് സാധാ മുളകുപൊടിയാണ് ട്ടോ അതുപോലെ തന്നെ ഒരു 3-4 ഏലക്കായ ഒരു കഷ്ണം തക്കോലം പിന്നെ ഒരു 4-5 ഗ്രാമ്പൂ പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട് വലിയ ജീരകമല്ലേ അപ്പോൾ ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം അതുപോലെ തന്നെ 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാ എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല പിന്നെ കുറച്ച് മല്ലിയില പിന്നെ പുതിനയിലയും കൂടെ വേണം അത് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് കാഷ്യൂ നട്ടും കിസ്മിസും കൂടെ വേണം പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് ഒരു 5-8 പച്ചമുളക് സോറി 5-8 വെളുത്തുള്ളി ഒരു 3 പച്ചമുളക് അതുപോലെ തന്നെ ഒരു വലിയ സാമാന്യം വലിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചോപ്പറിലിട്ടിട്ട് ഇതാ ചോപ്പ് ചെയ്ത് വെച്ചാണേ ഇത്രയാണ് നമുക്ക് ഇതിലേക്കുള്ള ആവശ്യമുള്ള സാധനം അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇത് ചോറ് തയ്യാറാക്കുകയാണ് ആദ്യം കേട്ടോ അപ്പോൾ ഇത് പാന് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നെയ്യിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ ഞാനിത് അപ്പോൾ ഇത്രയേ ചേർക്കുന്നുള്ളൂ ഈ നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഏലക്കായ അതുപോലെ പട്ട ഗ്രാമ്പൂ എല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റണം അതുപോലെ ഈ ബേ ലീഫും എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കണേ ചൂടായിട്ടുണ്ട് ഇപ്പോൾ അതിലേക്ക് നമുക്ക് പട്ട ഏലക്കായ ഗ്രാമ്പൂ തക്കോലം പോലെ ഈ ബേ ലീഫും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മൂത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ച അരി ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കേ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മൂത്ത വറക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ ഈ 1/2 കിലോ അരി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് ഞാനൊരു കപ്പിൻ്റെ അളവിൽ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു കപ്പില്ലേ ഈ ഒരു കപ്പിന് 1.25 കപ്പ് അരിയാണ് 1/2 കിലോ അരിക്കുള്ളത് അപ്പോൾ അതിന് ഞാനൊരു 3.5 കപ്പ് വെള്ളമാണ് ഞാൻ വെച്ചത് ആ വെള്ളം ഞാൻ ഇപ്പോഴത്തെ അടുപ്പത്ത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഈ തിളയ്ക്കാൻ വെച്ച വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ ഈ വെള്ളം തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടിതൊന്ന് വേവിച്ചെടുക്കണേ അരി ഞാനിത് ഡ്രെയിൻ ചെയ്ത് പോക്കുന്നൊന്നുമില്ല ഇത് ഞാൻ ഈ ഇതിൽ തന്നെ നിന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ടിടണം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുത്താൽ മതി കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത്ര മതി പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇടാം അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെള്ള ചോറായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി അപ്പോൾ നമുക്ക് അരിയിനെ ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ അരി വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം കേട്ടോ അതിനായിട്ട് ഞാനിതാ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉണ്ടല്ലോ കാഷ്യൂ നട്ടും കിസ്മിസും നമുക്ക് വറുത്ത് കൊണ്ടുവരട്ടെ എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് സവാള ഒന്ന് മുറിച്ചെടുക്കണം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് വറുത്തെടുക്കണേ ഇപ്പം
കിസ്മിസും കാഷ്യൂ നട്ടും നമ്മൾ എടുത്തതിലേക്ക് കുറച്ച് സവാളയും കൂടെ ഒന്ന് വറുത്ത് പോയത് ഗാർണിഷ് ചെയ്യാനാണ് കുറച്ച് മതി അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ളത് കേട്ടോ അതെല്ലാം വറുത്ത് എടുത്ത് പോയിരിക്കുക സവാള മൂപ്പിച്ച ആ ഓയിലിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന്റെ ഈ മിക്സ് നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി ആ അരിഞ്ഞു വെച്ച സവാള ഇത് ഗ്രേവിക്കുള്ളതാ കേട്ടോ ഗ്രേവിക്കുള്ള സവാള നന്നായിട്ട് നമുക്ക് വഴറ്റി എടുക്കാം ഇതൊന്ന് വഴന്ന് കിട്ടാൻ എളുപ്പം വഴന്ന് കിട്ടാൻ അതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടാം അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചോറ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് പാക വേവൊക്കെയാണ് കുഴഞ്ഞൊന്നും പോയിട്ടില്ല കണ്ടല്ലോ നല്ല പാകത്തിലായി സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മസാലകൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി ഈ ബിരിയാണി മസാല ഇത് മൂന്നും കൂടെ ഞാൻ ഒന്നിച്ച് തന്നെ ചേർത്ത് അങ്ങ് ഇളക്കണം കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം ബിരിയാണി മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ പാകാണെന്ന് തോന്നുന്നു ഈ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഈ എടുത്തു വെച്ച അരിഞ്ഞു വെച്ച തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ആദ്യം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കണം ഇതെല്ലാം ഒന്ന് കുഴഞ്ഞ് കൂടിയിട്ട് വരട്ടെ കേട്ടോ അപ്പം ഇതിൽ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് സവാള വഴറ്റുന്ന സമയത്ത് അപ്പോൾ ഒരു അല്പം ഉപ്പും കൂടെ നമുക്ക് ആവശ്യമുണ്ടാവും ഇപ്പം കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക കാരണം ചോറിൽ നമ്മൾ ചേർത്തതാണ് ഇപ്പം നമ്മുടെ ഇത് ഗ്രേവിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് അതിലേക്ക് കുറച്ചൊരു മല്ലിയിലും കൂടി ഇട്ടിട്ട് ഒന്ന് ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഈ മുട്ട തോലി കളഞ്ഞ് അതുപോലെ ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട് മസാലയൊക്കെ ഉള്ളി പിടിക്കാനാണ് അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം എരിവൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ച് നമുക്ക് കൂട്ടോ കുറച്ചോ ചെയ്യാം കേട്ടോ ഇതിലേക്ക് ഇതാ കുറച്ച് തിളച്ച വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കണേ ഒരുപാട് ഗ്രേവി വേണ്ട ഗ്രേവി വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ ചേർത്തിട്ട് ഇളക്കിയെടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഗ്രേവിക്കല്ല ഈ മുട്ടയിലേക്ക് മസാലയൊക്കെ ഒന്ന് പൊടിയാൻ വേണ്ടിയിട്ട് അടിപൊളി ബിരിയാണിയാണ് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കേ ഇപ്പം നമ്മുടെ മുട്ട എല്ലാം ശരിയായി ഇതിന് നമുക്കൊന്ന് വേറെ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാം അത് തീയൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം അതിന് ആദ്യം നമ്മൾ ചോറ് വേവിച്ച പാത്രം തന്നെ എടുക്കുന്നു കേട്ടോ അതിലേക്ക് അല്പം നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ ഈ മസാല എല്ലാം റെഡിയായി നമുക്കിതൊന്ന് മറ്റേ അടുപ്പിലേക്ക് മാറ്റാം ഇനി നമുക്ക് ദം ചെയ്യാനുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ഒരു അല്പം നെയ്യും കൂടെ നമുക്കൊന്ന് തൂവി കൊടുക്കേ ഇതൊന്ന് ദമ്മിടാൻ വേണ്ടി മാത്രമാണ് എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചോറ് ആദ്യം കുറച്ച് ചോറ് ലെയർ ചെയ്യാൻ പോവാണ് ഒരു ലെയറിൽ മൊത്തം നമ്മൾ മസാലയും എല്ലാം മുട്ടയെല്ലാം കൂടെ നമ്മൾ ലെയർ ചെയ്തിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ചോറ് ലെയർ ചെയ്യാം അപ്പം നമ്മളിത് ചോറും ഈ മുട്ടയുടെ മിക്സും എല്ലാം കൂടെ നമ്മൾ മൂന്ന് ലെയറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്കൊരു അല്പം മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ഫുഡ് കളർ മഞ്ഞയാലും മതി ഞാനിവിടെ മഞ്ഞൾപ്പൊടി എടുത്തത് അത് ശകലം വെള്ളത്തിൽ അല്ലെങ്കിൽ പാലിൽ ഞാൻ വെള്ളത്തിലാണ് കേട്ടോ മിക്സ് ചെയ്ത് അതൊന്ന് നമുക്ക് അല്പം ഒന്ന് തൂവി കൊടുക്കാം അത്ര മതി
ശേഷം നമുക്ക് വീണ്ടും ഈ എടുത്തു വെച്ച നമ്മുടെ ലാസ്റ്റ് ഈ ഉള്ളിയും കാഷ്യൂ നട്ട്സും ഒക്കെ നമുക്ക് ഇതിലൊന്ന് ഗാർണിഷ് ചെയ്യാം. പിന്നെ ഈ എടുത്തു വെച്ച മല്ലിയില മല്ലിയില നമ്മൾ ആദ്യത്തെ ലെയറിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ലാസ്റ്റിലുള്ളത് ചെയ്യാം. ഇനി വേണമെങ്കിൽ ഇത് നമുക്കൊരു ഇത് ഓപ്ഷനിലാണ് കേട്ടോ. നമ്മൾ ഒരു കുറച്ച് പൈനാപ്പിൾ എസെൻസ്, പൈനാപ്പിളിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ അങ്ങനെ അത് വിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു തുള്ളി മതി, ഒരുപാട് വേണ്ട. ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിയുടെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ആവി കയറ്റാം. ദം ചെയ്യുന്നത് കേട്ടോ, തിരി താഴ്ത്തി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതാ നമ്മുടെ ബിരിയാണി തുറന്നു നോക്കി. കണ്ടല്ലോ ദമ്മെല്ലാം ശരിക്കും കയറി, നല്ല അടിപൊളി ഉണ്ട്. എന്താ മണം, നമുക്കിത് കുറച്ചൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ. സ്വാദിഷ്ടമായ എഗ് ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കാൻ അറിയായിരിക്കും, എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും പതിവ് പോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ എല്ലാവർക്കും ബൈ.